കോലത്ത് നാട്ടിലെ തെയ്യത്തിന്റെ അരങ്ങിലേക്ക് ആദ്യമായി ചുവടുവെച്ച് 3 വയസ്സുകാരൻ നിയാൻ കൃഷ്ണ. വേടം തെയ്യം കെട്ടിയാണ് നിയാൻ തെയ്യാട്ടരംഗത്തേക്ക് കടന്നു വന്നത്. പെരളത്തെ വീട്ടിൽ നിന്ന് ചുവപ്പുടുത്ത് അടയാഭരണങ്ങൾ അണിഞ്ഞ് പെരളം ഭഗവതി ക്ഷേത്രത്തിലെത്തി നിയാൻ അരങ്ങേറ്റം കുറിച്ചു. കർക്കിടക മാസത്തിൽ വീടുകൾ തോറുമെത്തുന്ന ആടിവേടം ആദിവ്യാധികൾ അകറ്റുമെന്നാണ് വിശ്വാസം. തെയ്യത്തിന്റെ വിശാലമായ ഭൂമികയിലേക്ക് ആദ്യമായി ചുവടുവെച്ചതിന്റെ പരിഭ്രമമൊന്നും 3 വയസ്സുകാരൻ നിയാൻ കൃഷ്ണയിലില്ലായിരുന്നു. കിരാതാർജുനിയും കഥ പാടിക്കൊണ്ട് നിയാൻ കൃഷ്ണ അച്ഛൻ ടി വി ബൈജു പണിക്കരുടെയും ബന്ധുക്കളുടെയും ഒപ്പം വീടുകൾ കയറിയിറങ്ങി അനുഗ്രഹം ചൊരിഞ്ഞു. ഓരോ ഗൃഹവും ഭക്തിപുരസ്സരമാണ് ഈ കുഞ്ഞു തെയ്യത്തെ സ്വീകരിച്ച് കാണിക്കാർപ്പിച്ചത്. ആദ്യമായി തെയ്യാട്ടരംഗത്തേക്കിറങ്ങുന്ന ഒരു തെയ്യക്കാരൻ അതീവ ഭക്തിയോടെ ഗുരുജനങ്ങളുടെ കൈകൊണ്ട് ആദ്യമായി സ്വീകരിക്കുന്ന ചമയം തലപ്പാളിയായിരിക്കും. ഈ ആഭരണത്തിലെ 21 അലുക്കുകളും തെയ്യക്കാർ ജീവിതാന്ത്യം വരെ മനസ്സിൽ ആരാധിക്കുന്ന ഗുരുക്കന്മാരെ അനുസരിച്ചുള്ളതാണ്. മുഖത്ത് ചായില്ലക്കുറി അണിഞ്ഞ് ചുക്കപ്പുടുത്ത് ചെറുകിരീടമണിഞ്ഞാണ് കുട്ടിത്തെയ്യം പുറപ്പെട്ടത്. വീട്ടുമുറ്റത്ത് അച്ഛന്റെ ചെണ്ടയുടെ താളത്തിൽ വെള്ളോട്ട് മണി കിലുക്കിക്കൊണ്ടാണ് കുഞ്ഞുത്തെയ്യം വൃത്താകൃതിയിൽ നൃത്തമാടിയത്. അപ്പോഴേക്കും വന്നുഭവിച്ച ദോഷങ്ങളെല്ലാം ഒഴിഞ്ഞു പോകുമെന്നാണ് വിശ്വാസം. ആദ്യമായിട്ടാണ് തെയ്യം കെട്ടി പെരളത്ത് ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. പിന്നെ കർക്കിടക മാസത്തിലെ കാര്യങ്ങളാണ്. ആടിയും ആദ്യം അകറ്റാൻ വേണ്ടിയിട്ട് കർക്കിടക മാസത്തിൽ വരുന്ന തെയ്യമാണ് ആദ്യമായിട്ട് നമ്മളെല്ലാവരും കെട്ടി വരുന്നത്. ഞാനും ഈ പ്രായത്തിൽ തന്നെയാണ് തെയ്യം തുടങ്ങിയത്. അതുപോലെ എൻ്റെ മോനും ആദ്യമായിട്ട് തെയ്യത്തിൻ്റെ രംഗത്തേക്ക് കീഞ്ഞു. ഇന്ന് കർക്കിടം 11 ആണ് ആദ്യമായിട്ട് കെട്ടിയത്. പി വി നവ്യയാണ് നിയാൻ കൃഷ്ണയുടെ മാതാവ്. പ്രശസ്ത തെയ്യം കലാകാരൻ പരേതനായ ശശിധരൻ പണിക്കരുടെ കൊച്ചുമകൻ കൂടിയാണ് നിയാൻ കൃഷ്ണ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.